നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടുന്നാണ്. 2020 December 8 മുതൽ 2021 December 8 വരെയുള്ള കാലം വിശുദ്ധ എഫ്സേ പിതാവിന്റെ വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വിശുദ്ധ എഫ്സേ പിതാവിനെ തിരുസഭയുടെ കാവൽക്കാരൻ എന്ന് 9 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഒരു പിതാവിന്റെ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പ്രതീക്ഷയിൽ വിശ്വാസമർപ്പിച്ച് ക്ഷമയോടെ ജീവിക്കുന്ന സാധാരണക്കാരുടെ പ്രാധാന്യം കൊറോണ എന്ന മഹാവ്യാധി നമുക്ക് വ്യക്തമാക്കി തന്നു. വിമോചന ചരിത്രത്തിൽ നിശബ്ദ സാന്നിധ്യമായി തുടർന്ന വിശുദ്ധ എഫ്സേ പിതാവിനും ഈ സാധാരണക്കാർക്കും തമ്മിലുള്ള സാമ്യം മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. വിശ്വസ്തനായ പിതാവ്, വാത്സല്യ സ്നേഹ നിധിയായ പിതാവ്, അനുസരണയുള്ള പിതാവ്, സ്വീകരിക്കുന്ന പിതാവ്, ധൈര്യശാലിയായ പിതാവ്, പണിയെടുക്കുന്ന പിതാവ്, നിഴലിൽ ജീവിച്ച പിതാവ്, ഇതെല്ലാമാണ് വിശുദ്ധ എഫ്സേ പിതാവ്. പിൽക്കാല സഭയിൽ എഫ്സേ പിതാവിനോടുള്ള വണക്കം ക്രമാനുഗതമായി ശക്തി പ്രാപിച്ചു. ആവ്യായിലെ ത്രേസ്യയെ പോലുള്ള വിശുദ്ധർ അദ്ദേഹത്തെ ഏറെ ശക്തനായ സ്വർഗീയ മധ്യസ്ഥനായി കരുതി. 1871 9 പയ്യൂസ് മാർപ്പാപ്പ എഫ്സേ പിതാവിനെ സാർവത്രിക സഭയുടെ തന്നെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. തൊഴിലാളികളുടെ മധ്യസ്ഥനായും അദ്ദേഹം വണങ്ങപ്പെടുന്നു. ആശാരിപ്പണിയുടെ ഉപകരണങ്ങളും പുഷ്പിക്കുന്ന ദണ്ഡും മറ്റും ചേർത്താണ് എഫ്സേ പിതാവിനെ ചിത്രീകരിക്കാറ്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാരൻ എന്നതിലുമുപരി ദൈവിക നിയോഗമനുസരിച്ച് രക്ഷകന്റെ മാതാവിന്റെ ജീവിത പങ്കാളിയുമാകാനുള്ള വരം ലഭിച്ച വ്യക്തിയാണ് വിശുദ്ധ എഫ്സേ പിതാവ്. വിശുദ്ധ എഫ്സേ പിതാവിന്റെ ഈ വിശേഷ ഭാഗ്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിന്റെ വളർത്തച്ഛൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു മനുഷ്യൻ എന്നതിലുമുപരി ദൈവത്തിന്റെ അമൂല്യ നിധികളായ യേശുവിനെയും മറിയത്തെയും വിശ്വസ്തതയോടുകൂടി സംരക്ഷിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്ത മഹത് വ്യക്തിയായ വിശുദ്ധ ലിഖിതങ്ങളിൽ അദ്ദേഹത്തെ നമുക്ക് കാണാം. ഒരുപക്ഷെ മറിയത്തിന്റെ ഗർഭത്തെ കുറിച്ച് ആദ്യമായി അറിഞ്ഞ നിമിഷമായിരിക്കാം വിശുദ്ധ എഫ്സേ പിതാവിന്റെ ജീവിതത്തിലെ ഇരുണ്ട മുഹൂർത്തം. യാതനകളുടെ ആ നിമിഷത്തിൽ അദ്ദേഹം തന്റെ മഹത്വം പ്രകടമാക്കി. യേശോ പിതാവിന്റെ സംഘനങ്ങളും മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിൽ കാതലായ പങ്കുവഹിച്ചിട്ടുണ്ട്. കന്നികയിൽ നിന്നുമുള്ള ഈശോയുടെ ജനനത്തിന് എക്കാലത്തേക്കും ഒരു വിശ്വസ്ത സാക്ഷിയായിരുന്നു വിശുദ്ധ യേശോ പിതാവ്. വിശുദ്ധ യേശോ പിതാവിന്റെ മരണത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. എന്നിരുന്നാലും യേശുവിന്റെ പരസ്യജീവിത കാലത്തിനു മുമ്പായി അദ്ദേഹം മരണമടഞ്ഞിരിക്കാം. യേശുവിന്റെയും മറിയത്തിന്റെയും മടിയിൽ കിടന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ മരണമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എളിമയോടും ആരാലും അറിയപ്പെടാതെയും നസ്രത്തിൽ ജീവിച്ചു. ഒടുവിൽ നിശബ്ദനായ അദ്ദേഹം മരണപ്പെട്ടപ്പോഴും സഭാചരിത്ര താളുകളുടെ പിന്താളുകളിൽ മാത്രമായി അദ്ദേഹം ഒതുങ്ങി. അദ്ദേഹം മരിക്കുമ്പോൾ യേശുവും മറിയും അടുത്തുണ്ടായിരുന്നതിനാൽ മരണശയ്യയിൽ കിടക്കുന്നവരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ യേശു പിതാവ്. 15 മുതലാണ് യേശു പിതാവിനോടുള്ള വണക്കം ശക്തി പ്രാപിച്ചത്. അതിനുശേഷമുള്ള കാലമാണ് വലിയ രീതിയിലുള്ള പ്രാർത്ഥനാപരമായ ആദരവ് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്. ആഗോള കത്തോലിക്ക സഭ യേശു പിതാവിന്റെ പ്രാർത്ഥനാർത്ഥം രണ്ട് വലിയ തിരുനാളുകൾ ആഘോഷിക്കുന്നു. 1 March 19. ഈ ദിവസത്തെ തിരുനാളിൽ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിൽ വിശുദ്ധനുള്ള പങ്കിനെ പറ്റി അനുസ്മരിക്കുന്നു. മെയ് 1 ആഘോഷിക്കുന്ന 2 തിരുനാളിൽ ലോകം മുഴുവനുള്ള തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യേശു പിതാവിനെ അനുസ്മരിക്കുകയും സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മനുഷ്യകുലത്തിന്റെ കടമകളെയും അവകാശങ്ങളെയും പക്ഷപാതരഹിതമായി നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തോട് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ തന്നെ മധ്യസ്ഥനാണ് വിശുദ്ധ യേശു പിതാവ്. രക്ഷാകര ചരിത്രത്തിൽ യേശു പിതാവിനുള്ള സഹനങ്ങളും നമ്മൾ എല്ലാ സകല വിശ്വാസികൾക്കും എന്നും മാതൃകയാണ്. മറ്റെല്ലാ നോയമ്പുകാലങ്ങളിലും പറയുന്നത് പോലെ മാനസാന്തരം എന്ന കൃപയ്ക്കായി നമുക്ക് യേശു പിതാവിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷലേ.